നമ്മുടെ കൂടെ ലെവൽ ക്രോസിന്റെ സംവിധായകൻ അൽഫാസ് അയ്യൂബ് ഉണ്ട്. വെൽക്കം അൽഫാസ്. താങ്ക് യു. ഇറ്റ്സ് വണ്ടർഫുൾ. ആക്ച്വലി മൂന്ന് അഭിനേതാക്കളെ വെച്ചിട്ട് പ്ലസ് വൺ കഴുതയും സിനിമ ഗംഭീരമായിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മളെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതിന്റെ 10% പുറത്ത് കാണിക്കാറുള്ളൂ. ഒരു ഒരു കഥ വളരെ സസ്പെൻസോടുകൂടി സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ട്വിസ്റ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് കഥ പറഞ്ഞു പോകുന്നുണ്ട്. സോ റിയലി കൺഗ്രാജുലേറ്റ് ഫോർ മേക്കിംഗ് സച്ച് എ ഫിലിം. താങ്ക് യു സോ മച്ച്. ഒരു ഒരു നിമിഷം പോലും ലാഗ് ഇല്ലാതെ ഇത്രയും കുറച്ച് സംവിധാനങ്ങൾ വെച്ചിട്ട് ആക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ ഫേസസും ആ ചുറ്റുവട്ടവും തന്നെയാണ് കാണാനുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് ആലോചിക്കുമ്പോൾ തോന്നിയ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഞാൻ ഈ സ്റ്റോറി എഴുതി തുടങ്ങുമ്പോൾ ഞാൻ ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിരുന്നില്ല എന്റെ മനസ്സിൽ. ഐ വാസ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് എ സ്റ്റോറി, ഒരു കഥ എന്ന രീതിയിൽ മാത്രം കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഇത് എഴുതിയ സ്ക്രീൻ പ്ലേ വർക്കായി വന്നപ്പോൾ അതിന് കുറെ ലേയേഴ്സ് വന്നു, അതിന് കുറെ ഒരു സെക്കൻഡ് വാച്ച് എലമെന്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി. അത് ഞാനിപ്പോ റിവ്യൂസ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് ഫസ്റ്റ് ടൈം ഫിലിം മേക്കർ ഭയങ്കര ഇങ്ങനത്തെ ഒരു സബ്ജക്ട് എടുത്തതിനൊക്കെ. പക്ഷെ അങ്ങനെ ഒരു സബ്ജക്ട് ആണ് ഞാൻ എടുക്കുന്നത് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, ഇത് ഭയങ്കര ഒരു റിസ്ക് ആയിരിക്കും എന്ന് പോലും ഞാനതിൽ കരുതുന്നില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് ഇത് നല്ലൊരു കഥയാണ്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ സിനിമ എടുക്കുമ്പോൾ ആദ്യം ആലോചിക്കുന്ന ആസ് എ ഓഡിയൻസ് ആയിട്ട് നമ്മൾ കണ്ടിട്ട് ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുമോ, ഈ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നാണല്ലോ ആലോചിക്കുന്നത്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് ക്രൈറ്റീരിയ, റൈറ്റ്? അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഈ കഥ സെലക്ട് ചെയ്യുന്നതും പിന്നെ അത് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നതും. അപ്പൊ ഇത് പൊതുവേ നമ്മള് എല്ലാ സിനിമകൾക്കും പ്രൊമോഷൻ സമയത്ത് പറയാറുണ്ട്, ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ് എന്ന് പറയുന്നത് ഒരു ക്ലീഷയാണ്. പക്ഷേ ഐ വാസ് കോൺഫിഡന്റ് ദിസ് ഫിലിം ഇസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ റെഗുലർ ഫിലിംസ് ദാറ്റ് വി സീ, ആൻഡ് ടു ഹിയർ ഓവർവെൽമിംഗ് റെസ്പോൺസ് ദാറ്റ്സ് അമേസിംഗ്. ഐ മീൻ വാട്ട് മോർ കുഡ് ഐ ഹാവ് ആസ്ക്ഡ് ഫോർ? നമ്മൾ തുടക്കത്തിലൊക്കെ കുറച്ച് സമയം ക്യാമറ വെച്ചിട്ടായിരിക്കണം. ദാറ്റ്സ് നോട്ട് ദ സ്റ്റൈൽ ദീസ് ഡേയ്സ് പീപ്പിൾ ഫോളോ അല്ലെ. കുറച്ചുകൂടി ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള കട്ട്സും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഈ സ്റ്റോറി അതിന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ലോ പേസ് മൂവ്മെന്റിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. അത്തരം ഒരു സബ്ജക്ട് വരുമ്പോൾ ലൈക്ക് ഡിഡ് യു ഹാവ് എ ഫിയർ ദാറ്റ് ഓക്കെ ഇതിന്റെ ഒരു പാരലൽ ഫിലിം എന്നുള്ള രീതിയിൽ ആളുകൾ എടുക്കുമോ, ലൈക്ക് തിയേറ്ററിക്കൽ വാച്ചിനുള്ള അങ്ങനെ പേടി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി അതിനൊരു പേടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഐ ന്യൂ വാട്ട് ഐ വാസ് മേക്കിംഗ്. അത് കാരണം ഇത് ഈ സിനിമയുടെ പേസ്, ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പേസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് മൂവ്മെന്റ് ഷോട്ട്സോ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു USP എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു മൂഡാണ്. ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാണ്ട് വരും. സോ എല്ലാ സിനിമയും അതിൻ്റെതായ ഒരു പേസ് അവർ ആ സ്ക്രിപ്റ്റ് തന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു പേസ്, ആ പേസിൽ തന്നെ ആയിരിക്കണം ആ സിനിമ ചെയ്യേണ്ടത്. ആ പേസ് മാറി ചെയ്യുമ്പോഴാണ് പലപ്പോഴും ആ സിനിമ കണക്ട് ആവാണ്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു. സോ ഐ ന്യൂ ദിസ് ഇസ് ഗോയിങ് ടു ബി എ സ്ലോ ബേണർ. ഈ സിനിമയുടെ ഗ്രാഫ് പതുക്കെ തുടങ്ങിയിട്ട് മെല്ലെ മെല്ലെ അത് മുകളിലോട്ട് കയറി 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 വന്ന് ഇന്റർവെൽ പോയിന്റിൽ വരുമ്പോൾ ഒരു ഹൈ പോയിന്റിൽ എത്തുന്നു, അവിടുന്ന് പിന്നെയും മുകളിലോട്ട് കയറുന്നു. അതിന്റെ ഒരു ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് തന്നെ ആയിരുന്നു മനസ്സിൽ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് സിനിമ വന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഫ്രണ്ട് ഫേസിൽ നമ്മൾ കാണുന്നത് ഇപ്പോ ആസിഫ് അലിയുടെ ഒരു ക്യാരക്ടർ, അതിനെ ആ ഒരു മേക്ക് ഓവറും ആ ഒരു ഐസൊലേറ്റഡ് ഒരു കാര്യത്തിൽ വെച്ചിട്ട് നമുക്ക് ഇറ്റ്സ് ക്വൈറ്റ് കൺവിൻസിങ്. അമല പോൾ ദ വേ ഹർ പ്രസന്റേഷൻ ഇസ് ആസിങ് ആ ഒരു ബ്യൂട്ടി അറ്റ് ദ സെയിം ടൈം ക്യാരക്ടറിന് ഒരുപാട് റിവീൽ ചെയ്യാതെ ഇത് ഗ്രാജുവലി യു ആർ റിവീലിംഗ് ടു പിന്നെ ട്വിസ്റ്റ്, ഇതൊക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഷെറഫിന് പൊതുവെ കുറച്ചു കാലം വരെ ആർക്കറിയാം കാണുന്നത് വരെ വി ഹാവ് ബീൻ ലുക്കിംഗ് അറ്റ് ഹിം ആസ് എ യുനോ ഒരു നല്ല ഹ്യൂമർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആ രീതിയിലാണ്. സോ ഷെറഫിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു യുനോ വാട്ട് നമ്മൾ കൂടുതൽ പറഞ്ഞു ഇനിയും ആളുകൾ കാണാനിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ക്യാരക്ടറിന്റെ നേച്ചർ പറയുന്നില്ല, പക്ഷെ അത്തരം ഒരു സാധ്യതകളെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? ആക്ച്വലി ഇതിലെ ഏറ്റവും ചാലഞ്ചിങ് ക്യാരക്ടർ ഷറഫിൻ്റെതായിരുന്നു, നോട്ട് ജസ്റ്റ് ടു കാസ്റ്റ് ബട്ട് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ഇസ് വെൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു ആക്ടർ തന്നെ വേണം ഈ ക്യാരക്ടർ ചെയ്യാൻ എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഞാൻ ഷറഫിനെ ഒരുപാട് ചേസ് ചെയ്ത് ഷറഫിനോട് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഷറഫിനെ
ഹി വാസ് ട്രാവലിംഗ്. അപ്പൊ എനിക്ക് പുള്ളിക്കാരനോട് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി ഓക്കെ ആയിരിക്കില്ല, കഥ ഇഷ്ടപ്പെടണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആഫ്റ്റർ കപ്പിൾ ഓഫ് മന്ത്സ് ഹി ഗോട്ട് ബാക്ക് ആൻഡ് ഹി സെഡ് ഹീസ് ഡൂയിങ് ഇറ്റ്, ഹി വാസ് ട്രാവലിംഗ്, ദാറ്റ്സ് വൈ കുഡൻ കണക്ട്. സോ ആ ആ ക്യാരക്ടർ ഷറഫ് ചെയ്തത് എന്താ പറയാ, സിനിമയുടെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. വളരെ മനോഹരമായിട്ടാണ് പുള്ളി അത് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ പെർഫോമൻസിന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് യു നോ ഷറഫ് ഡിഡ് ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടർ. ഒത്തിരി ലേയേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. ആൻഡ് പുള്ളി അത് നന്നായിട്ട് ചെയ്തു. അവരുടെ ഷൂട്ടിന് മുന്നേ 1 week സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻസ് വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് എത്തുന്നത്. ഭംഗിയായിട്ട് പുള്ളി ചെയ്തിട്ടുള്ളത്. നമ്മളൊരു സിനിമ ഈ കാലഘട്ടത്തിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ലൈക്ക് യുനോ പണ്ട് കാലത്ത് പറയുന്ന പോലെ ലൈക് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ സൈഡ് റോൾ, അങ്ങനെ ഐ മീൻ ആ രീതിയിലല്ല ഇപ്പോഴത്തെ ഒരു. സോ ദർ ആർ ടു അതർ ആക്ടേഴ്സ് യുനോ ഇതില് വരുന്ന അവരുണ്ട്. അവരെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? ആ അത് ഒത്തിരി സ്പോയിലർ ആവണ്ട, അതുകൊണ്ട് ഞാൻ ഒത്തിരി പറയുന്നില്ല. പക്ഷെ എവറി ആക്ടർ ഇൻ ദിസ് ഫിലിം അവര് അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് തന്നെ തന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ദി ഡോങ്കി, ഡോങ്കിയുടെ സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോങ്കി ഉണ്ട്. പുള്ളിക്കാരൻ ഒരു ക്യാരക്ടറാണ്, ആസിഫിന്റെ ഫ്രണ്ട് ആണ്. അപ്പൊ ആ സിഗ്നല് പോലും നല്ലൊരു നന്നായിട്ട്, അതായത് ആക്ച്വലി സിഗ്നലിന്റെ ക്യാരക്ടർ ഈ ഡോങ്കിനെ കാസ്റ്റ് ചെയ്യുന്നത്, കാസ്റ്റ് എന്നല്ല പുള്ളിനെ, എനിക്ക് അവിടെ നമ്മൾ ടുണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. അവിടെ ഗ്രേ കളർ ഡോങ്കീസ് ആണ് ഉള്ളത്, പക്ഷെ സിനിമയുടെ കളർ ബ്രൗൺ ആണ്. ഇഫ് യു ഹവ് നോട്ടീസ് ദ കളർ ഓഫ് ദ ഫിലിം ഇസ് ബ്രൗൺ ആൻഡ് ഐ വോണ്ടഡ് സിഗ്നൽ ടു ലുക്ക് ബ്രൗൺ. അപ്പോ അത് ടുണീഷ്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോ അൾജീരിയയിൽ നിന്നാണ് നമ്മൾ ഈ കഴുതനെ കൊണ്ടുവരുന്നത്, അതെ, ഫോർ ദിസ് ഷൂട്ട്. ആൻഡ് സോ ഹീസ് എ ഫോറിൻ ആക്ടർ. അപ്പൊ നമ്മുടെ ബാക്കി മലയാളി ആക്ടേഴ്സും ഒരു ഫോറിൻ ആക്ടർ ആയിരുന്നു. സോ അങ്ങനെ ആ കഴുതനെ കിട്ടിയതൊക്കെ ഒരു ഒരു ഭാഗ്യമാണ്. ജസ്റ്റ് ഫെൽ ഇൻ പ്ലേസ്. I was about to ask, നമ്മൾ അഗ്രഹാരത്തിൽ കഴുതയെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കഴുതയെ ക്യാരക്ടറായിട്ട് കാണുന്നത്, ഐ മീൻ അതിനിടയ്ക്ക് ഞാൻ മിസ്സായിരുന്നു എന്നറിയില്ല ഫോർ ദ ഫസ്റ്റ് ടൈം. ആൻഡ് ദാറ്റ് വാസ് വെൽ പ്ലേസ്ഡ്, യുനോ സംബഡി ഹാഡ് പോയിന്റഡ് ഔട്ട്. അത് അവസാനത്തേക്ക് കൂടി ഒന്നോ രണ്ടോ ഷോർട്സ് പുള്ളിക്കാരന് വെക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ. അതെ അതെ, ദാറ്റ് ഇസ് അനദർ ഈ സെക്കൻഡ് വാച്ച് എലമെന്റ് ദാറ്റ് വി ആഡഡ്. ആ ഡോങ്കിയുടെ ഒരു നുവാൻസ് ഉണ്ട്, അത് ഒരു പക്ഷെ കുറച്ച് പേർക്കെങ്കിലും സെക്കൻഡ് വാച്ചിൽ പിടികിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയ്ക്ക് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുള്ള, ഐ മീൻ യുവർ വർക്ക്ഡ് ഇൻ സെറ്റ്സ്, നമ്മളെ ഓഫ്കോഴ്സ് മലയാള സിനിമ പുറത്തേക്ക് വലിയ സംഭവമായിട്ട് നമ്മൾ പറയാറുണ്ട്. ഓഫ്കോഴ്സ് അവരും അതിന് നമുക്കും തന്നെ അറിയാം കുറെ കാര്യങ്ങൾ, ലൈക് കോണ്ടന്റ് വൈസ് ഇറ്റ്സ് വെരി ഗുഡ്. വാട്ട് ആർ ദ എലിമെന്റ്സ് ദാറ്റ് ആർ ദെയർ ഇൻ ദ ഇൻ ദ അറ്റ്ലീസ്റ്റ് അറ്റ് ദ വർക്കിംഗ് സ്റ്റേജ്, അതിലുള്ള കുറെ നല്ല കാര്യങ്ങൾ നമ്മുടെ ഇല്ലാത്ത എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര വെരി അഡ്വാൻസ്ഡ് ആണ്. ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആണ്. ഫിലിം മേക്കേഴ്സ് എന്നല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും ഭയങ്കര പാഷനേറ്റ് ആണ്. സിനിമയോടുള്ള അവരുടെ സ്നേഹം ഒത്തിരി വലുതാണ്. അപ്പൊ അത് അവരുടെ വർക്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ ഒത്തിരി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. ഐ ഫീൽ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ജോലി ചെയ്യുന്നവരുടെ ഒരു റിച്ച്നെസ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് എസ്തെറ്റിക്സ്. അത് എനിക്ക് തോന്നില്ല വേറെ എവിടെയും ഉണ്ടാവുന്നു, ഉണ്ടായിരിക്കാം, അങ്ങനെ പറയല്ല. പക്ഷെ ഐ പേഴ്സണലി വാസ് ഐ ഫീൽ വെരി പ്രൗഡ് ദാറ്റ് യു നോ ഐ മെയ്ഡ് മൈ ഡെബ്യൂ ഇൻ മലയാളം. ബോളിവുഡിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിസ്റ്റം, ഒരു അവർക്ക് ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ കുറെ സിസ്റ്റമാറ്റിക് ആണ്. നമ്മളിവിടെ ഒരാള് നമ്മള് ഇപ്പോ ഒരു AD ആണെങ്കിൽ AD ചിലപ്പോൾ വേറെ ജോലി, കോസ്റ്റ്യൂമിന്റെ ജോലിയും ചിലപ്പോൾ ചെയ്തിരിക്കും, ആർട്ടിന്റെ ജോലി. അങ്ങനെ നമ്മൾ എല്ലാവർക്കും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെന്റാലിറ്റിയും അങ്ങോട്ട് പോയി വർക്ക് ചെയ്യും. അവിടെ അവിടെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആണ്. അവർക്ക് ഒരു എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചാനൽ, ഒരു ഇമെയിൽ പോകണം, അങ്ങനെ ഒരു ചാനലും സിസ്റ്റവും ഒക്കെ ഉണ്ട്, വിച്ച് ഇസ് ഗുഡ് ഇൻ എ വേ. പക്ഷേ ഐ ഫീൽ മോർ കംഫർട്ടബിൾ ഹിയർ. എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ട് കൺട്രോളറിനെ വിളിച്ച് പറയാം, അതെ നമുക്ക് ഈ സാധനം വേണം, ദാറ്റ്സ് ഈസിയർ ദാറ്റ് വേ. പക്ഷെ അവിടെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങൾ. ദാറ്റ് ഇസ് വൺ മേജർ ഡിഫറൻസ് ഐ ഫീൽ. അതർവൈസ് യു നോ വർക്ക് ഇസ് ഓൾ ദി സെയിം. പിന്നെ ഒരു ക്രാഫ്റ്റ് അല്ലേ, അത് അത് എന്താ പറയാ, ഒരു സബ്ജക്റ്റീവ് ആണ് ടു ഈച്ച് പേഴ്സൺ. ആദം സർ ഹാസ് ബീൻ ദയർ സിൻസ് നമ്മുടെ ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ കണ്ടും പരിചയമുള്ള ഫേസ് ആണ്. ആൻഡ് ഹി ഹാസ് ബീൻ കോൺട്രിബ്യൂട്ടിംഗ് ഇൻ ദ സ്ക്രിപ്റ്റ്. സോ ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് ലൈക്ക് യു നോ അവിടെ ഒരു dads in relation like all like film relation on and you are the I mean to, as I heard or youngest AD nalla malayala cinema il undayittulladu I think you started from 9th standard or something, that's what I heard. So how was that relation working to build your own movie?
ഡാഡിയുടെ കൂടെ ഞാൻ ഇത് ഫസ്റ്റ് അല്ല വർക്ക് ചെയ്യുന്നത്. ലൈക്ക് സൈഡ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ഡാഡിയുടെ അച്ഛൻ്റെ കൂടെയാണ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അസിസ്റ്റന്റ് ആയിട്ട് പുള്ളിയുടെ അച്ഛൻ്റെ വർക്ക് ചെയ്യുന്നത് അത് കാരണം തന്നെ ഒരു നല്ലൊരു നല്ലൊരു ബോണ്ടും പ്രൊഫഷണൽ റിലേഷൻഷിപ്പും ഒരു വേവ് ലെങ്തും ഒക്കെ ഉണ്ട്. സോ എന്റെ ഞാൻ എഴുതുന്നതെല്ലാം ആദ്യം വായിക്കുന്നത് അച്ഛനാണ്. പുള്ളിയാണ് ഫീഡ്ബാക്ക് തരുന്നത്, ചേഞ്ചസ് സജസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ഇതും എഴുതി കഴിഞ്ഞിട്ട് ആദ്യം ഫാദർ എഴുതിയാണ് വായിക്കുന്നത്. ആൻഡ് ദെൻ യു നോ ഇറ്റ് വാസ് എ വെരി ഒബ്വിയസ് ചോയ്സ് ഫോർ മീ ടു ആസ്ക് ഹിം ഇഫ് ഹി കുഡ് റൈറ്റ് ദ ഡയലോഗ്സ് ആൻഡ് ഹി വാസ് വെരി കൈൻഡ് ഓഫ് ടു സേ യെസ്. അപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ യു നോ ഭയങ്കര എന്താ പറയാ ഭയങ്കര കൺവീനിയന്റ് ആയിരുന്നു. അച്ഛൻ അപ്പുറത്തെ റൂമിലുണ്ട്, ഞാൻ അപ്പുറത്തെ റൂമിലുണ്ട്, ഡയലോഗ്സ് അങ്ങനെ. ഇറ്റ് വാസ് വെരി നൈസ്. ദ എക്സ്പീരിയൻസ് വാസ് റിയലി വെരി ഫ്രൂട്ട്ഫുൾ. കഴിഞ്ഞിട്ട് സിനിമ റിലീസായി ആളുകളുടെ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് ഡിഡ് യു ഹാവ് ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് യുവർ ഡാഡ്? Yeah, he's very happy. He's not just him, my mom, my sister, my wife, everybody is very happy. നമ്മുടെ വിചാരിച്ച പോലെ ഒക്കെ റെസ്പോൺസ് കിട്ടുന്നത് കാണുമ്പോൾ നമ്മുടെ സ്വപ്നം കാണുമല്ലോ, സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും ഇങ്ങനെ വിളിച്ച് പറയും, സിനിമ നന്നായിട്ടുണ്ടെന്ന് പറയും എന്നൊക്കെ പറയുന്ന ഒരു സ്വപ്നമാണ്. പക്ഷെ അതുപോലെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരുപാടൊരു സന്തോഷമാണ്. വെരി ഹംബിൾഡ് ആൻഡ് വെരി ഹാപ്പി ടു ഹിയർ ഗുഡ് റിവ്യൂസ് അബൌട്ട് ദ ഫിലിം. യു നോ ഐ എം വെരി ഹാപ്പി. ജീതുജിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഇത് രീതിയിൽ? ആൻഡ് ആഫ്റ്റർ ദ മൂവി ഹൗ വാസ് ഹിസ് റെസ്പോൺസ്? Right from the beginning, he's been very supportive. സാറാണ് ആദ്യം കഥ കേൾക്കുന്നത്, സാറിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് സാർ പിന്നെ രമേശ് സാറിനോട് അതായത് എന്റെ പ്രൊഡ്യൂസറിനോട് സംസാരിക്കുന്നതും ഒക്കെ. അപ്പോ ഹി വാസ് ദ ഫസ്റ്റ് വൺ ടു സേ ദിസ് സ്റ്റോറി നീഡ്സ് ടു ബി മെയ്ഡ് ഇൻ ടു എ ഫിലിം എന്ന് ആദ്യം പറയുന്നത് സാറാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. ആ കോൺഫിഡൻസ് എന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. സോ പടം കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് ഒരു ഒരു എന്താ പറയാ ഒരു ഒരു പ്രഷർ എനിക്ക് ഫീൽ ചെയ്തോണ്ടിരുന്നത് ജീതു ജോസഫ് പ്രസൻസ് ആണ് പടം. അപ്പൊ സാറിന്റെ പേര് അസോസിയേറ്റഡ് ആണ്, സാറിന്റെ പേര് നമ്മൾ കൊണ്ട് കളയാൻ പാടില്ലല്ലോ. ആ ഒരു പ്രഷർ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി. ഹി ഡസന്റ് യു നോ ഗിവ് സച്ച് പ്രഷേഴ്സ്. ബട്ട് ആഫ്റ്റർ വാച്ചിങ് ദ ഫിലിം ഐ വാസ് വെരി ഹാപ്പി, ഐ വാസ് വെരി പ്രൗഡ് ദാറ്റ് യു നോ ദ ഫിലിം ഹാസ് കം ഔട്ട് എക്സാക്ട്ലി ഹൗ ഹി തോട്ട്. അപ്പൊ അത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മുടെ ഗുരുനാഥൻ സിനിമ കണ്ടിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോ അതിലൊരു സന്തോഷമുണ്ട്. Talking about the other contributions like music, edits, and also could you comment about that? ദീപു ജോസഫ് ആണ് എഡിറ്റ് ചെയ്തത്, വിശാൽ ചന്ദ്രശേഖർ ആണ് മ്യൂസിക്, അപ്പു പ്രഭാകർ ആണ് ഡി ഒ പി, ജയദേവൻ ചക്കാഴത്താണ് സൗണ്ട് ഡിസൈൻ, ലിൻഡ ജീതു കോസ്റ്റ്യൂം, റോണിക് സേവ്യ ഇതിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്നത് പ്രേം നവാസ് ആണ്. പ്രേം നവാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും വി ഹാവ് ഹാൻഡ് പിക്ഡ് പീപ്പിൾ ഹു ആർ റൈറ്റ് ഫോർ ദി ജോബ്. ലൈക്ക് ഐ സെഡ്, ദീസ് നെയിംസ് ആർ ലൈക്ക് ദി ബെസ്റ്റ് വി കുഡ് ഫൈൻഡ് ഇൻ ദ ഇൻഡസ്ട്രി. അത്രയ്ക്ക് നല്ല ടെക്നീഷ്യൻസ് നമുക്ക് കിട്ടി എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. സോ യു നോ ഐ റിയലി വാണ്ടഡ് സച്ച് എ ടീം ടു വർക്ക് ഓൺ ദ ഫസ്റ്റ് ഫിലിം, ബിക്കോസ് യു നോ ടെക്നിക്കൽ ക്വാളിറ്റി സിനിമയ്ക്ക് ഉണ്ടാകുക എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് വൺ ടൈം തിയേറ്ററിക്കൽ വാച്ച്, ബട്ട് ദ ഫിലിം ഇസ് ഗോണ് സ്റ്റേ ഫോർ എവർ. അപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ സിനിമ കാണുമ്പോൾ അവർക്ക് തോന്നും ഇത് ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ക്രിയേറ്റീവ്ലിനെസ് ബട്ട് ടെക്നിക്കലി ഒരു സോളിഡ് പടമാണല്ലോ എന്ന് ആൾക്കാരെ വിചാരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. Talking about the sets, കാരണം അങ്ങനെ ഒരു 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 ടെറൈനിൽ അങ്ങനെ ഒരു സെറ്റ് ഇട്ട് ലൈക്ക് ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ഇന്ത്യൻ ആൻഡ് യുനോ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ലെവൽ ക്രോസ് ആയിരിക്കണം. അവിടെയൊക്കെ ഈ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു യുനോ അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് വിത്ത് ഇൻ വിച്ച് വി ക്യാൻ മേക്ക് ഔട്ട്, ബട്ട് യുനോ യു കുഡ് ഡു ദാറ്റ് കൺവിൻസിംഗ്. ആൻഡ് ദൃശ്യം ടൂലേക്ക് നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങൾ, ആൻഡ് ഐ ഹേർഡ് ദാറ്റ് അവിടെ ഷോപ്സ് ഒക്കെ ചിലപ്പോ അകത്തുള്ള ഫ്ലെക്സ് ആയിരുന്നുണ്ട്. ലൈക്ക് യു നോ ഐ ഹേർഡ് അബൌട്ട് സച്ച് യു നോ സോ വിച്ച് യു ഹാവ് ഓൾസോ വർക്ക്ഡ് ഇൻ ദാറ്റ് ഫിലിം. അപ്പോ ഇത് ചെയ്യുന്ന സമയത്ത് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? പ്രേം നവാസ് ഭയങ്കര എക്സലന്റ് ആണ്, പുള്ളി ഭയങ്കര അടിപൊളി ഒരു ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രേം നവാസ് തന്നെ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് വി വർക്ക്ഡ് ഓൺ റാം ടുഗദർ, അത് കാരണം പുള്ളിയുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രേമിനോട് സംസാരിക്കുന്നതും. ഹി റെഡ് ദി സ്ക്രിപ്റ്റ് ആൻഡ് ഹി വാസ് ഓൺ ബോർഡ്. ഈ ഇതിലെ സ്കെച്ച്, ഈ ഓരോ സെറ്റൊക്കെ പുള്ളി സ്കെച്ച് ചെയ്ത് അതിന്റെ 3D മോഡൽ കാണിച്ച് ഒരു വലിയൊരു ലോങ് പ്രോസസ് ആയിരുന്നു പ്രീ പ്രൊഡക്ഷനിൽ തന്നെ. ബട്ട് മെയിൻ ചാലഞ്ച് വാസ് പ്രൊഡക്ഷനിൽ അവിടെ എത്തിക്കഴിഞ്ഞ ടുണീഷ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സഹാര ഡെസേർട്ടിന്റെ മിഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഒരു സെറ്റ് ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയാ ഒരു തീപ്പെട്ടി വേണമെന്നുണ്ടെങ്കിൽ അത് സിറ്റി പോകണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോ അതും എക്സ്ട്രീംലി യുനോ ടോർച്ചറിങ് കണ്ടീഷൻസ്, വെതറൊക്കെ നമ്മുടെ കയ്യിൽ ഭയങ്കര കോൾഡ് ആയിരിക്കും, ചിലപ്പോ സാൻഡ് സ്റ്റോം ഉണ്ടായി.
മഴയൊന്നും സഹാര ഡെസേർട്ടിൽ അങ്ങനെ സ്ഥിരമായിട്ട് പെയ്യുന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് അവിടെ മഴ പെയ്തു. അപ്പൊ മഴയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല സെറ്റ് ബിൽഡ് ചെയ്യുന്നേ, നമ്മുടെ ഷൂട്ടിന്റെ പർപ്പസ്. അപ്പൊ ഈ മഴ പെയ്തപ്പോ ഇതൊക്കെ വെള്ളമൊക്കെ ചോർന്നു തുടങ്ങി, അങ്ങനെ ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രേമിന് ലോക്കൽ സപ്പോർട്ട് അവിടുത്തെ ലോക്കൽ ആർട്ട് ഡയറക്ടർ ആദിലായിരുന്നു. ആദിൽ എന്ന് വെച്ചാൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടർ ആണ്. ഇംഗ്ലീഷ് പേഷ്യന്റ്, ഇംഗ്ലീഷ് ഫിലിം, അതിലൊക്കെ വർക്ക് ചെയ്ത ആർട്ട് ഡയറക്ടർ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ ടുണീഷ്യയിൽ നിന്ന് കിട്ടി ഇൻ ടേംസ് ഓഫ് മാൻ പവർ. പക്ഷേ നോമ്പ് കാലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് റമദാൻ സമയത്ത്. അപ്പോൾ വർക്കേഴ്സ് വളരെ കുറവായിരുന്നു, നമുക്ക് സമയം ഇത് ചെയ്ത് തീർക്കാനുള്ള സമയം വളരെ കുറവായിരുന്നു. ഇൻഫാക്ട് വി ഹാഡ് ടു മേക്ക് എ റോഡ് ടു റീച്ച് ദ സ്പോട്ട് വേ വേ ഷൂട്ടിംഗ്. ഹൈവേയിൽ നിന്ന് നമുക്ക് തന്നെ റോഡ് ഉണ്ടാക്കേണ്ടി വന്നു, കാരണം മരുഭൂമിയാണ് അവിടെ, വണ്ടികളൊന്നും എത്തില്ല. ദാറ്റ് വാസ് എ പ്രോസസ്. അത് കഴിഞ്ഞിട്ടാണ് സെറ്റ് ബിൽഡിംഗ് തുടങ്ങിയത്. ഒത്തിരി ചെറിയ സമയത്തിൽ ചെയ്ത ഒരു സംഭവമാണ്, പക്ഷേ ഹീസ് ഡൺ എ ബ്രില്യന്റ് ജോബ്. അത് അത് പറയുമ്പോഴാണ് നമ്മളിപ്പോ ആലോചിക്കുക. അത് ഓഫ്കോഴ്സ് എനിക്ക് ആ ട്രെയിൻ പാസ് ചെയ്യുമ്പോഴുള്ള ഓഫ്കോഴ്സ് ഫസ്റ്റ് ഷോട്ട് വേർ ദ ട്രെയിൻ ഈസ് കമ്മിങ് ആ ലെവൽ ക്രോസ് അടച്ചതിന് ശേഷം ട്രെയിൻ വരുന്നതിന്റെ ഷോട്ട് ലൈക്ക് യു ഹാവ് ബിൻ വെയിറ്റിംഗ് ടിൽ ദ ട്രെയിൻ ഈസ് കമ്മിങ് ക്ലോസർ ആൻഡ് ദെൻ മൂവിങ്. ഐ മീൻ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഐ മീൻ ദാറ്റ് കൈൻഡ് ഓഫ് ഇമ്പാക്ട്. അതുപോലെ ട്രെയിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ പൊടി പോകുന്ന സംഭവമൊക്കെ നല്ല രസമായിട്ട് തോന്നിയിരുന്നു, ലൈക്ക് ഇമ്പാക്ട് ഫുൾ ആണ്. ഞാനിത് ചോദിക്കാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെവൽ ക്രോസ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് യു കുഡ് ഹാവ് ഷോൺ എ കപ്പിൾ ഓഫ് വെഹിക്കിൾസ് വൺസ് ഇൻ എ വൈൽ ഓൾസോ. അതെന്താ അങ്ങനെ പർപ്പസ്ലി വേണ്ടാന്ന് വെച്ചതാണോ അങ്ങനെയാണ്? യെസ്, അതില് റീസൺ എന്താന്ന് വെച്ചാല് ഈ ലെവൽ ക്രോസ് ഇവിടെ ഉണ്ടാക്കിയത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആണ്. അത് ഒന്ന്, ഇതൊരു ഇമാജിനറി വേൾഡ് ആണ്, ദർ ഇസ് നോ ലോജിക് ഓർ സയൻസ് ടു ഇറ്റ്. സെക്കൻഡ് തിങ് ഇസ് ഈ ലെവൽ അതിൽ പറയുന്നുണ്ട് ഇതിന് അടുത്തൊരു ഗ്രാമം ഉണ്ടായിരുന്നു, ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴിയായിരുന്നു ഇത്. വൺ ഫൈൻ മോർണിംഗ് ആ ഗ്രാമത്തിലുള്ളവർ എവിടെയോ പോയി, യുനോ. പക്ഷെ ആ റോഡ് ഇപ്പോഴും ഉണ്ട്, ലെവൽ ക്രോസ് ഇപ്പോഴും ഉണ്ട്. അതാണ് അതിന്റെ ഒരു ഇത്. കാരണം അങ്ങനെ ഗ്രാമം ഗ്രാമത്തിലോട്ടായിരുന്നു റോഡ് അത്. കാരണം ഗ്രാമം പോയപ്പോ അവിടെ നിന്ന് വാഹനങ്ങൾ വരുന്നതൊക്കെ കുറവായി. എങ്ങാനും വേറൊരു ഇന്നോ ടൗൺ ടു ടൗൺ എങ്ങാനും പോകുന്ന വല്ലപ്പോഴും ചെറിയ വാഹനങ്ങൾ വന്നാലായി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ വലിയ ട്രാഫിക് ഉള്ള ഒരു ലെവൽ ക്രോസ് ഒന്നും അല്ല. There is a transformation of a character which I'm not going to reveal now. Yeah. So apart from such questions can happen, like, you know, once in a while there could be some supervision in that regard. So I think that answers that question probably. You have anything more to add to that? Yeah, like I said, there are some, you know, ഒരു റിയൽ വേൾഡ് സിനാരിയോയിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന കഥയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമയെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നത് ഇറ്റ് ഈസ് എൻ ഇമാജിനറി വേൾഡ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതും, ഈവൻ ഇന്ത്യൻ റെയിൽവേസ് അല്ല നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വി പർപ്പസ്ഫുള്ളി മെയ്ഡ് ഇറ്റ് വെസ്റ്റേൺ റെയിൽവേസ്. അങ്ങനെ ഒരു ഫിക്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ ട്രെയിനിന്റെ പേരുകളും ഒക്കെ ഫിക്സ്റ്റേഴ്സ് നെയിംസ് ആണ്. അങ്ങനെയൊക്കെ ട്രെയിൻ ശരിക്കും ഉണ്ടോ എന്നുള്ള എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. സോ ദി ഐഡിയ വാസ് ഇറ്റ്സ് എ ഫിക്ഷണൽ ലാൻഡ്, അവിടെ അവിടെ ഇങ്ങനെയാണ് എന്നുള്ളതാണ്. I think that explains, like you're saying, Gomati Varanand and all, it's like, you know, yeah, so that makes sense. And Amla's character, like, you know, initially namukku, you know, a short athiyum convincing ellam thonungilum, but later on it's, you know, gradually we are getting engaged into the story, and you know, that way it is quite convincingly done. Adu aa short irukna samayathu namukku angane oru ലൈക്ക് ആ ടെറൈൻ്റെ ഒരു സംഭവം പുള്ളിക്കാരുടെ ഒരു ഡ്രസ്സും ആ കിടക്കുന്ന രീതിയും ലൈക്ക് അതായത് ആ ഷോട്ട് പിന്നീടാണ് എടുത്തത്. യു സ്റ്റാർട്ട് ഫ്രം ദേർ ആൻഡ് ദെൻ ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? കഴിയുന്നതും നമ്മളിത് ലീനിയർ ആയിട്ട് തന്നെ പിടിക്കാൻ ശ്രമിച്ചിരുന്നു ഈ ഷോട്ട്. പക്ഷെ എനിക്ക് ഒന്ന് തേർഡ് ഡേ ഫോർത്ത് ഡേ ആണ് എടുത്തത്, ഫസ്റ്റ് ഡേ ആയിരുന്നില്ല. കാരണം അതിന് മുമ്പ് ആസിഫിന്റെ അതിന് മുമ്പത്തുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിയുന്നതും ലീനിയർ ആയിട്ട് പിടിക്കാനും ശ്രമിച്ചിട്ടില്ല. സോ ദാറ്റ് ദ ക്യാരക്ടേഴ്സ് കുഡ് യുനോ ഗ്രോ, അവർക്ക് ആ ക്യാരക്ടർ ചെയ്ത് പരിചയമായി അങ്ങോട്ട് വരുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം മാക്സിമം ലീനിയർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത്തരം ഒരു മേക്ക് ഓവർ ആസിഫിന് ആദ്യമല്ല, എനിക്ക് തോന്നുന്നു കാറ്റിലൊക്കെ ഒരു ഒരു ഡിഫറെന്റ് മേക്ക് ഓവർ ഉണ്ട്, ആൻഡ് അത് കപ്പിൾ ഓഫ് അതർ ഫിലിംസ് ഓൾസോ. അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി, ലൈക്ക് യു നോ ഹൗ ഇറ്റ് ലുക്ക് ലൈക്ക്, ആൻഡ് ദ ഹോൾ മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ലൈക്ക് ഇൻ ദാറ്റ് ലുക്ക് ഓൺലി. ആക്ച്വലി ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം, അപ്പിയറൻസ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എന്റെ മനസ്സിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴുണ്ട്. പക്ഷെ ഐ ഹാഡ് ടു കൺവിൻസ് ദാറ്റ് വിത്ത് കൺവിക്ഷൻ. അത് ആക്ടറിനായാലും ആസിഫിനായാലും മേക്കപ്പ് ആർട്ടിസ്റ്റിനായാലും ലിൻഡ ജീതു എന്റെ കോസ്റ്റ്യൂംസിനായാലും ദേ ഷുഡ് ഓൾസോ ഗെറ്റ് കൺവിൻസ് ദാറ്റ് ദിസ് ഇസ് ദ ലുക്ക്. അല്ലാതെ ഞാൻ പറഞ്ഞത് കൊണ്ടാ ഡയറക്ടർ പറഞ്ഞല്ലേ ചെയ്തു, അങ്ങനെ അല്ലാണ്ട് ഇവർക്കും കൺവിക്ഷൻ ഫീൽ ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. സോ വി ട്രൈഡ് എ ലോട്ട് ഓഫ് ലുക്സ്. ഫൈനലി ആണ് നമ്മൾ ഈ ലുക്കിലോട്ട് അറൈവ് ചെയ്യുന്നത്. ഈ ലുക്ക്
അപ്പിയറൻസ് ഒക്കെ ഇങ്ങനെയൊക്കെ ആയെങ്കിലും ഈ ക്യാരക്ടർ ആ അപ്പിയറൻസിനെ മാച്ച് ചെയ്ത് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ലുക്ക് ഓഡ്, അത് സിങ്ക് ആവാത്ത രീതിയിൽ തോന്നും, ഭയങ്കര മോശമായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു സംഭവമായിരുന്നു അത്. പക്ഷേ ആസിഫ് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തു, അതിന്റെ കുഞ്ഞു കുഞ്ഞു നുവാൻസസും ബോഡി ലാംഗ്വേജും മാനറിസംസും ഒക്കെ ആ ലുക്കിനെ മാച്ച് ചെയ്യത്തക്ക രീതിയിൽ ആസിഫ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ലുക്സ് കൺവിൻസിങ്. True. And there is this small tint of reddish അതിന്റെ പല്ലിന്റെ അകത്ത്. So that is അതൊക്കെ ഇങ്ങനെ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയാണോ? അതെ അതെ, നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചെയ്ത് അതിന്റെ ട്രയൽസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇത് മനസ്സിലുണ്ടായി ഇങ്ങനെ ചെയ്യാന്ന്. പക്ഷെ അത് പലതരത്തിലുള്ള പ്രോസ്തെറ്റിക് പല്ലുകളൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഫൈനലി വി അറൈവ്ഡ് അറ്റ് വാട്ട് വി സീ ഇൻ ദി ഫിലിം. അതുപോലെ ആ ഒരു ഒറ്റപ്പെട്ട ഒരു ലൈഫിന്റെ ഡ്രൈ ലിപ്സ് ഒക്കെ, അതിപ്പോ അമല വരുന്ന സമയത്താണെങ്കിലും നോട്ട് ദ ഫസ്റ്റ് ഷോട്ട് ആഫ്റ്റർ ദാറ്റ് ഒക്കെ, അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് അതിനുവേണ്ടി കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ദിസ് ഹൗ ഇറ്റ് ഹാസ് ടു ബി. I knew this is how I wanted it to be. പക്ഷെ ഇത് എന്റെ മാത്രം ഒരു ക്രെഡിറ്റ് ഒന്നും ഇല്ല, അത് ആക്ച്വലി മെയിൻലി ദ ക്രെഡിറ്റ് ഗോസ് ടു ആസിഫ് ആൻഡ് റോണിക്സ് ഫോർ ദ ലുക്ക് ഓഫ് ദിസ് ക്യാരക്ടർ. പിന്നെ ഈ ഡ്രൈനെസ് ഒക്കെ പലപ്പോഴും റിയൽ ആയിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു, ആസ് ഇഫ് യൂസ് ടു ലീവ് ഇറ്റ് ദ വേ ഇറ്റ് ഇസ്, യു വുഡന്റ് ടച്ച് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ലുക്സ് റിയൽ. സോ യാ, വി കൻ മേക്ക് ഔട്ട് ദ എഫേർട്ട് ഇൻ ദാറ്റ്. കാരണം എപ്പോഴും ഒരു നോർമൽ ഒരാൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ചുണ്ട് നനയ്ക്കാനോ അല്ലെങ്കിൽ ആ ടെംപ്റ്റേഷൻസ് ഒക്കെ ടു സർവൈവ് ഓൾ ദോസ്. ഒരു കാര്യം അത് ലൈക്ക് ഇതിലേക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്ക് നോർമലി ആരും ചിന്തിക്കാത്ത ഒരു സബ്ജക്റ്റ് ആയിരിക്കും, ഇതിലേക്ക് വന്ന ഫസ്റ്റ് സ്പാർക്ക് എന്തായിരുന്നു ഉണ്ടാവും? സ്പാർക്ക് എന്ന് പറയുന്നത് ഐ വോണ്ടഡ് ടു ഡു എ സ്റ്റോറി വിത്ത് മിനിമം ക്യാരക്ടേഴ്സ്. അങ്ങനെയാണ് ഞാൻ എന്നാൽ ആൾക്കാർ അധികം ആൾക്കാരില്ലാത്തത് എവിടെയായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു ഡെസേർട്ട് പിടിക്കാം എന്ന് പറഞ്ഞ ഡെസേർട്ട് വന്നു. പിന്നെ ഡെസേർട്ടിൽ എന്ത് ചെയ്തു പോകുന്നത്, സ്റ്റോറി എന്റെ മനസ്സിൽ ബിൽഡായി വരുന്നത്, പിന്നെ അതൊരു ഏകദേശം ഒരു ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് കേൾപ്പിക്കുന്നതൊക്കെ. വരാനുള്ള പ്രൊജക്ട്സ് ഏതൊക്കെയാ? ഇപ്പോ ഒന്ന് രണ്ടെണ്ണം സംസാരിച്ചു വിട്ടിട്ടുണ്ട്, ഡിസ്കഷൻസ് മാത്രമേ നടന്നിട്ടുള്ളൂ, പറയാനായിട്ട് ആയിട്ടില്ല. പക്ഷേ സൂൺ ഐ തിങ്ക് വി വിൽ അനൗൺസ്. Very good. And we are all looking at Ram to be released. അപ്പോൾ അത് ഉടനെ ഉണ്ടോ? അത് ഉടനെ ഉണ്ടാവും, എന്റെയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഡേറ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്യാനുണ്ട്, പക്ഷെ ഐ തിങ്ക് ഹോപ്പ്ഫുള്ളി ബൈ ദ എൻഡ് ഓഫ് ദി ഇയർ വി വിൽ ഫിനിഷ് റാം, അങ്ങനെയാണ് ഹോപ്പ് ചെയ്യുന്നത്. ബട്ട് അഗൈൻ എവറിതിങ് ഡിപെൻഡ്സ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്, വി ആർ ട്രൈയിങ് ടു വർക്ക് ഇറ്റ് ഔട്ട്. സോ നൗ യു ഹാവ് ഡൺ യുവർ ഓൺ മൂവി, ഇപ്പോ ഉള്ള സ്റ്റഡീസ് എന്തൊക്കെയാണ്? ലൈക്ക് വാച്ചിങ് മൂവീസ് ആണോ, റീഡിങ് ആണോ, ഓർ യു ആർ ഡെവലപ്പിംഗ് മോർ ക്യാരക്ടേഴ്സ്, എങ്ങനെയാണ് അതിന്റെ പ്രോസസ്? ഒന്ന് ഞാൻ ഞാൻ ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നും അല്ല, ഐ എം വെരി ആവറേജ്. അങ്ങനത്തെ വെരി ഒരു വളരെ ആവറേജ് സ്കിൽ സെറ്റ് കൊണ്ട് സിനിമയിൽ ഇറങ്ങിയ ഒരാളാണ്. അപ്പൊ ഐ എം വെരി പാഷനേറ്റ്, അത് മാത്രമാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ എന്റെ വർക്കിൽ എന്റെ ടാലന്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, ഒന്ന് കവർ അപ്പ് ചെയ്യാൻ വേണ്ടി ഐ വർക്ക് റിയലി ഹാർഡ്. സോ ഒത്തിരി സമയം ഞാൻ സ്പെൻഡ് ചെയ്യും ഓൺ ദ സ്ക്രിപ്റ്റ്, പ്രീ പ്രൊഡക്ഷനിൽ ഒത്തിരി ഹാർഡ് ആയിട്ട് വർക്ക് ചെയ്യും, റിസർച്ച് ചെയ്യും. യാ, ബേസിക്കലി ഐ വെരി പാഷനേറ്റ്. എനിക്ക് സിനിമ എന്ന് വെച്ചാൽ ജീവന, അത് കാരണം സോ ദാറ്റ് ഈസ് എ ഫ്യുവൽ ദാറ്റ് കീപ്സ് us കീപ്സ് മീ ഗോയിങ്. I worked with a spectrum of great actors and technicians and all. Appo adoru fortune koodi aanu, like angane kittunna opportunity kittunnathu. So angane ipo anyway you are quite passionate about making movies, appo athram oru karyathil like maybe in Hindi or any other language angane oru subject cheyanamo allengil inna aale kondu act cheyanamo angane manasilunda? എനിക്ക് എല്ലാ വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെയും, നമ്മള് ഫാൻ ബോയ് ആയിരിക്കുന്ന ആക്ടേഴ്സിന്റെ കൂടെയും, മമ്മൂട്ടി സാറിന്റെ കൂടെയും, ലാൽ സാറിന്റെ കൂടെ, അങ്ങനെ വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം മാത്രം പോരാ, അതിനെ പറ്റിയൊരു സ്ക്രിപ്റ്റ് വേണം, ആ സ്ക്രിപ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുക വേണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി, ഞാനിപ്പോ എഴുതുന്ന കഥയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആക്ടർ ആരാണ് എന്ന് നോക്കി അവരെ ഫസ്റ്റ് പിച്ച് ചെയ്യുക, ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. In short notice, you agreed for this conversation and thankful to you. Wish you all the best. It was great watching Level Cross and quite engaging. Oru utta second volume namukku lag aavo allengi the twists were quite impressive the way it is performed and executed. So all the best. Thank you so much. Take care. Bye bye. And Regu, ivada railway gate man. ഞാനൊരു ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റ്.